കൂറ്റനാട് ആദനക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയ KSRTC സ്റ്റേ സെന്ററിന്റെ ഉദ്ഘാടനവും പുതിയതായി ആരംഭിച്ച KSRTC ബസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ചാണ് സെന്ററിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. സെന്ററിന്റെ ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫും മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. കേരളത്തിൽ ആദ്യമായിട്ടാണ് KSRTCയുടെ ഒരു സ്റ്റേ സെന്റർ ആരംഭിക്കുന്നത്. അത് തൃത്താല മണ്ഡലത്തിൽ കൂറ്റനാട്ട് ആരംഭിക്കാൻ കഴിയും എന്നതിലുള്ള അതിയായ സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുന്നു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ മുടക്കിയാണ് ഇങ്ങനൊരു സ്റ്റേ സെന്റർ സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് കൂടുതൽ ബസ്സുകളുടെ സർവീസ് നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. ഇപ്പോൾ ഒരു ബസ് പുതുതായിട്ട് ഇന്ന് സർവീസ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇവിടെ നിന്ന് പുറപ്പെടുകയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്യുന്ന തരത്തിൽ ക്രമീകരിക്കുന്നതിനാണ് ഇവിടെ സ്റ്റേ സെൻ്റർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ബസ്സിലെ ജീവനക്കാർക്ക് ഇവിടെ താമസിക്കാം, രാത്രി അവർക്ക് ഇവിടെ വിശ്രമിക്കാം, പിറ്റേ ദിവസം രാവിലെ ഇവിടെ നിന്ന് സർവീസ് ആരംഭിക്കാം. അപ്പോൾ ആ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ ആദ്യമായി ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുകയും ഏർപ്പെടുത്തുകയും ചെയ്തത് നമ്മുടെ മണ്ഡലത്തിലാണ് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലചന്ദ്രൻ പരിപാടിയിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ സി നിര, കെ വി സുന്ദരൻ, എം രാജൻ, വിനീത കെ എം, സലീം, ഷീബ, KSRTC ഉദ്യോഗസ്ഥരായ PM ഷറഫ് മുഹമ്മദ്, TM ഉബൈദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. NCV ന്യൂസ്, തൃത്താല. സ്കിൻ ആൻഡ് ഹെയർ സ്പെഷ്യാലിറ്റി ഹോമിയോ ക്ലിനിക്, നൂതന സാങ്കേതിക വിദ്യയും ഹോമിയോപ്പതി ചികിത്സാ രീതിയും സമന്വയിപ്പിച്ച് നിങ്ങളുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം. ഗ്രീൻ ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോ ക്ലിനിക്, ഗോൾഡൻ ടവർ, പൊന്നാനി റോഡ്, എടപ്പാൾ.